ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മാത്സ് ഇഷ്ടമാണല്ലോ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഗതിയാണ് ഈ മാത്സ് എന്ന് പറയുന്നത്. അത് അറിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് പറയുന്നു. മാത്തമാറ്റിക്സ് ഈസ് ദ മദർ ഓഫ് സയൻസ് എന്നൊക്കെയാണ് പറയാം. മദർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൻ്റെ അമ്മയാണ്, ഗണിതം എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാത്തിനും മാത്സ് വേണം. ഒരു സംഗതി പോലും നമുക്ക് മാത്സ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ അറിയാം. അപ്പോൾ നമ്മൾക്ക് കുറേ പാഠങ്ങളുണ്ട്. നമ്മൾ നാലാം ക്ലാസ്സിലെത്തിയ എല്ലാവർക്കും മാത്സ് ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണെന്നറിയോ? എമംഗ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ്, നാലക്ക സംഖ്യകളോടൊപ്പം. അപ്പം ഇനി കുറച്ച് സമയം നമ്മൾ നമ്മളുടെ ഫോർ ഡിജിറ്റ് നമ്പറുകളോടൊപ്പമാണ്. വൺ ഡിജിറ്റ് നമ്പർ അറിയാം അല്ലേ? 1 to 9 വരെ വൺ ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10 to 99 വരെ, 10 മുതൽ 99 വരെയും നമ്മൾക്ക് 2 ഡിജിറ്റ് നമ്പറാണ്, അതായത് രണ്ടക്ക സംഖ്യയാണ്. പിന്നെയോ 100 മുതൽ 999, അതായത് 100 മുതൽ 999 വരെ 3 ഡിജിറ്റ് നമ്പറാണ്, അതായത് 3 അക്ക സംഖ്യയാണ്. അപ്പോൾ 4 അക്ക സംഖ്യ ഏതാണ്? 1000 to 9999 വരെ 4 ഡിജിറ്റ് നമ്പറുകളാണ് എന്ന് പറഞ്ഞാൽ 1000 മുതൽ 9999 വരെ ഈ 4 ഡിജിറ്റ് നമ്പറാണ്, 4 അക്ക സംഖ്യകളാണ്. ആ സംഖ്യകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. എന്താണ്? നമ്മളൊരു ബാക്ക് ടു സ്കൂൾ, സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ വിദ്യാലയത്തിലേക്ക് സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. സമ്മർ വെക്കേഷൻ ഈസ് ഓൾമോസ്റ്റ് ഓവർ, വേനലവധി കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനായി. ഓക്കെ, റീന ആൻഡ് ഹെർ ഫാദർ ആർ അറ്റ് ദ സ്കൂൾ ബസാർ. റീനയും അച്ഛനും ഒക്കെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് സ്കൂൾ ബസാറിലേക്ക് പോയതാണ്. ഓക്കെ, സ്കൂൾ ബസാർ നമ്മുടെ ചിത്രം എന്ത് ഭംഗിയല്ലേ, നമ്മുടെ പുസ്തകത്തിലെ ചിത്രങ്ങളൊക്കെ നോക്കിയേ. ആ ചിത്രത്തിൽ സ്കൂൾ ബസാറിൽ എന്തൊക്കെയാണുള്ളത്? ബാഗ് ഉണ്ട്, അംബ്രല്ല ഉണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, നോട്ട് ബുക്കുകളുണ്ട്, കോട്ടുണ്ട്, ബാഗ് ഉണ്ട്. ആ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്? നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇതുപോലെയൊക്കെ പോയേനെ അല്ലേ? ഓക്കെ, റീനയും റീനയുടെ ഫാദറും കൂടി അച്ഛനും കൂടി സ്കൂൾ ബസാറിൽ നിൽക്കുകയാണ്. അപ്പോൾ റീന പറയുകയാണ്, ഫാദർ ഐ വാണ്ട് എ ന്യൂ ബാഗ് ടു. എനിക്ക് എന്തുകൂടി വേണം? ന്യൂ ബാഗ് കൂടി വേണം, എനിക്കൊരു പുതിയ ബാഗ് കൂടി വേണം എന്ന് റീന പറയുകയാണ്. അങ്ങനെ പറയുന്ന ഒരു ചിത്രമാണ് നമുക്കുള്ളത്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത് നോക്കാം അല്ലേ. ദേ ബോട്ട് ആൻ അംബ്രല്ല ഫോർ 250 rupees. അവരെന്ത് വാങ്ങിച്ചു? ഒരു കുട വാങ്ങിച്ചു. എത്ര രൂപയാണ്? 250 rupees. അതിൻ്റെ കൂടെ എന്ത് കൂടെ വാങ്ങിച്ചു? 5 notebooks at 10 rupees each. 10 രൂപ വിലയുള്ള 5 നോട്ടുകളും കൂടി വാങ്ങിച്ചു. മാത്രമാണോ? അല്ല. ആൻഡ് എ ഡ്രസ് ഫോർ 700 rupees. അതിൻ്റെ കൂടെ എന്തുകൂടി വാങ്ങിച്ചു? 700 രൂപ വിലയുള്ള ഒരു ഡ്രസ്സ് കൂടി വാങ്ങിച്ചു. ഇനി നമ്മൾക്കുള്ള ഒരു ഉടുപ്പും കൂടിയാണ് വാങ്ങിച്ചത്. നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ആകെ എത്ര രൂപയായി? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? അതെങ്ങനെയാണ് നമ്മൾ കാണുക? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കാണുക? ആകെ എത്ര രൂപയെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾക്കറിയാലോ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയേ, എന്നിട്ടോ നോക്കാം നമുക്ക്. ഇനി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുടങ്ങിയല്ലേ പാടൊക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ മാഷും സഹായിക്കാം കേട്ടോ. അംബ്രല്ല, അംബ്രല്ല എത്ര രൂപയ്ക്കാം? 250 and 250 rupees. 5 നോട്ട്ബുക്കാണ്, ഒരു നോട്ട്ബുക്കിൻ്റെ വില എത്രയാ? 10 രൂപ. അപ്പോൾ 2 നോട്ട്ബുക്കിന് 20, 3 നോട്ട്ബുക്കിന് 30, 4 നോട്ട്ബുക്കിന് 40, 5 നോട്ട്ബുക്കിന് 50. ഇങ്ങനെ കൂട്ടി പോകുന്നു വേണ്ട. 5 എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഗുണിച്ച് നോക്കിയാലും മതി അല്ലേ. അപ്പോൾ 50 രൂപയാണ് നോട്ട്ബുക്കിൻ്റെ വില. ഡ്രസ്സിന് എത്രയാണ്? 700 രൂപ. അപ്പോൾ എത്രയായി ടോട്ടൽ കോസ്റ്റ്? ആകെ എത്ര രൂപയായി? 250, 50, 700. അപ്പോൾ എത്രയായി? 250 + 50 + 700 എല്ലാം കൂടെ എത്രയായിന്നറിയോ? 1000 രൂപയായി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. ഫാദർ ഹാസ് ഓൺലി 100 rupees നോട്ട്സ് വിത്ത് ഹിം, ഹൗ മെനി നോട്ട്സ് ഷുഡ് ഹി ഗിവ്? അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്ര രൂപയാണുള്ളത്? 100 രൂപയുടെ നോട്ടുകളേ ഉള്ളൂ. എത്ര രൂപ കടയിൽ കൊടുക്കാനുള്ളത്? 1000 rupees ആണ് അല്ലേ, 1000 രൂപയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ 100 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, 100 രൂപ മാത്രമല്ല കേട്ടോ, 100 രൂപയുടെ കുറേ നോട്ടുകളുണ്ട്. അപ്പോൾ എത്ര എണ്ണം നോട്ടുകൾ കൊടുത്താലാണ് നമ്മൾക്ക് 1000 രൂപയാവാൻ പറ്റുക? അറിയോ, 100 കൊടുത്താൽ 100 ആയി,
രണ്ട് ഹൺഡ്രഡ് കൊടുത്താൽ 200 ആയി, 3 ആണെങ്കിലോ 300, 4 ആണെങ്കിൽ 400, അങ്ങനെ അങ്ങനെ പോയി പോയി എത്ര ഹൺഡ്രഡ് ആയാലാണ് നമുക്ക് 1000 കിട്ടുക? അറിയൂലേ എല്ലാവർക്കും, അല്ലേ? നമുക്കറിയാം 1000 ആയാലാണ്, അതായത് 900. അപ്പോൾ 1000 ആണോ? അല്ല, 1000 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കറിയാം. ഇനി നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സപ്പോസ് ഫാദർ ഹാഡ് ഓൺലി 500 rupees നോട്ട്സ് വിത്ത് ഹിം. ഫാദറിൻ്റെ അടുത്ത് ആകെ എത്ര രൂപയേ ഉള്ളൂ? 500 രൂപയോ യുടെ നോട്ടുകളെ ഉള്ളൂ എന്ന് നമ്മൾ കരുതുക. നേരത്തെ പറഞ്ഞു 100 രൂപയുടെ നോട്ടുകളെ ഉള്ളൂ എന്ന്. ഇനിയിപ്പോൾ പറയുന്നു 500 രൂപയുടെ നോട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി നോട്ട്സ് ദെൻ? അങ്ങനെയാണെങ്കിൽ എത്ര നോട്ടുകൾ കൊടുക്കേണ്ടി വരും? 500 രൂപയുടെ എത്ര 500 ചേർന്നാലാണ് 1000 ആവുക? എത്ര 500 rupees ചേർന്നാലാണ് 1000 rupees ആവുക? ആലോചിച്ച് നോക്കിയേ, 2 അല്ലേ, അല്ലേ? 500 + 500, അപ്പോഴാണ് 1000 rupees ആവുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇഫ് ഹി ഹാഡ് ഓൺലി 1000 rupees നോട്ട്സ്, ഹി ആൾസോ ബോട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇഫ് ഹി ഹാഡ് ഓൺലി 1000 rupees നോട്ട്സ്. 1000 രൂപയുടെ നോട്ട് മാത്രമാണ്, നോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എങ്കിൽ എത്ര എണ്ണം കൊടുക്കേണ്ടി വരും? നമുക്കറിയാം അല്ലേ, ഒന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഹി ആൾസോ ബോട്ട് റീന എ ബാഗ് ഫോർ 500 rupees. അപ്പോൾ നേരത്തെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ റീനയ്ക്ക് എന്തുകൂടെ വേണമെന്ന് പറഞ്ഞു? ബാഗ് കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാഗ് കൂടി കൊടുത്തു, വാങ്ങിക്കൊടുത്തു. അപ്പോൾ ബാഗിൻ്റെ വില എത്രയാ? 500 രൂപയാണ്. ഓക്കെ, ദെൻ ഹൗ മച്ച് ഷുഡ് ഹി പേ ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ നേരത്തെ വാങ്ങിയതിനും ഇപ്പോൾ വാങ്ങിയ ബാഗിനും കൂടി, നേരത്തെ വാങ്ങിയത് എന്തൊക്കെ സാധനങ്ങളാണ്? ബാഗ്, അംബ്രല്ല, സോറി, ബാഗ് ഉണ്ടോ? ഇല്ല. അംബ്രല്ല, നോട്ട്ബുക്ക്, അതേപോലെ തന്നെ ഉടുപ്പും വാങ്ങിച്ചു അല്ലേ, ഡ്രസ്സ് കൂടി വാങ്ങിച്ചു. അപ്പോൾ 1000 രൂപയായി. ഇപ്പോൾ ബാഗും കൂടി വാങ്ങിയപ്പോൾ എത്ര രൂപയായി? 500 രൂപയും കൂടെ കൂടി. അപ്പോൾ എത്രയായിരിക്കും വില? ആലോചിച്ച് നോക്കിയേ, 1000 + 500, അപ്പോൾ എത്രയായിരിക്കും? 1500 rupees ആണ് ടോട്ടൽ, 1500 രൂപയാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി പെയ്ഡ് ഇറ്റ് ഇൻ 1000 rupees നോട്ട്സ് ആൻഡ് 100 rupee നോട്ട്സ്. അദ്ദേഹം എത്ര എങ്ങനെയാണ് കൊടുത്തത്? 100 രൂപയുടെ നോട്ടുകൾ, നോട്ടും കൊടുത്തു, 10 നോട്ടുകളും കൊടുത്തു, 1000 രൂപയുടെ നോട്ടും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടാവും? ഹൗ മെനി ഓഫ് ഈച്ച് ഡിഡ് ഹി ഗിവ്? 1000 രൂപയുടെ എത്ര നോട്ട്? നമ്പർ ഓഫ് 1000 rupees നോട്ട്സ്, 1500 രൂപയാണ് കേട്ടോ. 1500-ൽ എത്ര 1000 ഉണ്ട്? 1000 അല്ലേ. അപ്പോൾ 1000 രൂപയുടെ നോട്ടാണ് കൊടുത്തത്. ഇനി ബാക്കി എത്രയുള്ളത്? 500 രൂപയും കൂടെ വേണം. 500 രൂപയിൽ എത്ര 100 രൂപയുണ്ട്? നമ്പർ ഓഫ് 100 rupees നോട്ട്സ് അപ്പോൾ എത്ര കൊടുത്തിട്ടുണ്ടാവും? 5 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് അറിയാം. ഇനി എന്താ? ഐ ഹാവ് 50, 100, 500 and 1000 rupees നോട്ട്സ് ഉണ്ട്. അതായത് റീന പറയുകയാണ്, എൻ്റെ കയ്യിൽ 50 രൂപയുടെയും 100 രൂപയുടെയും 500 രൂപയുടെയും 1000 രൂപയുടെയും ഒക്കെ നോട്ടുകളുണ്ട്. ഹൗ മെനി ഓഫ് ഈച്ച് മേക്ക് 1500 rupees? 1500 രൂപയാവാന് എങ്ങനെയൊക്കെ ആക്കാം നമുക്ക്? 1500 രൂപ കടയിൽ കൊടുക്കണം. എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? 50 രൂപയുടെ നോട്ടുണ്ട്, 100 രൂപയുടെ നോട്ടുണ്ട്, 500 രൂപയുടെ നോട്ടുണ്ട്, 1000 രൂപയുടെ നോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ എനിക്ക് കടയിൽ കൊടുക്കാം? അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? 1000 രൂപയുടെ നോട്ടും 1500 രൂപ അല്ല 500 രൂപയുടെ നോട്ടും കൂടെ കൊടുക്കും. അപ്പോൾ എത്രയായി? നമ്മൾ നേരത്തെ കടയിൽ കൊടുത്ത പോലെ 1500 ആയി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 3 500 രൂപ കൊടുക്കാം അല്ലേ. ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ കൊടുക്കാൻ? മക്കൾ അതൊന്ന് എഴുതി നോക്കിയേ. വേറെ ഏതൊക്കെ ഈ നോട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് 1500 രൂപ ആക്കണം? മക്കളൊന്ന് ശ്രമിച്ച് നോക്കിയേ എങ്ങനെയൊക്കെ നമുക്ക് ആക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ചെയ്യൂലേ? യെസ്. ഓക്കെ, ഇനി അടുത്തത് ചേഞ്ചിങ് എ നോട്ട്. അപ്പോൾ 1000 രൂപ നോട്ട് ചേഞ്ച് ആക്കാൻ ഇവർ 4 പേര് ബാങ്കിൽ പോയി. ബാങ്കിൽ പോയപ്പോൾ ഒരാൾക്ക് കിട്ടിയത് എന്താണ്? ഒരു സഞ്ചി നിറയെ കോയിൻസാണ്. അദ്ദേഹം പറയുകയാണ്, ഐ ഗോട്ട് 1000, എനിക്ക് 1000 കിട്ടി, 1000 കോയിന് കിട്ടി. ഓക്കെ, അപ്പോൾ ആ കോയിൻ, ആ ചാക്കിൽ, ആ സഞ്ചിയിൽ നിറയെ എത്ര രൂപയുടെ കോയിൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? അറിയോ, 1000 കോയിന് കിട്ടിയിട്ടുണ്ട്. 1000 കോയിൻ ആവണമെങ്കിൽ എത്ര രൂപയുടെ കോയിനാണ് കിട്ടുക? 1 കോയിനാണെങ്കിൽ 1 രൂപ, 1 രൂപ 1000 എണ്ണമായാൽ എത്രയായി? 1000 എണ്ണം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ആൾ പറയുകയാണ്, ഐ ഗോട്ട് 100, എനിക്ക് എത്ര എണ്ണം കിട്ടി? 100 നോട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര നോട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഐ ഗോട്ട് 100 നോട്ട്.
അങ്ങനെയാണെങ്കിൽ എത്ര രൂപയുടെ നോട്ടായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക? 10 രൂപയുടെ, 10 റുപ്പീസിൻ്റെ നോട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് 100 റുപ്പീസ് ആയിട്ട് 100 നോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ മറ്റാൾ പറയുകയാണ്, ഐ ഗോട്ട് ഓൺലി 2, എനിക്ക് ആകെ എത്രയേ കിട്ടിയിട്ടുള്ളൂ, 2 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലാവൂലേ, ഏതിൻ്റെ നോട്ടാണുള്ളത്? 500-ൻ്റെ 2 നോട്ട്. ഐ ഗോട്ട് ഓൺലി 10. അപ്പോൾ എന്നോട് പറയുക, അപ്പോൾ മറ്റാൾ പറയുകയാണ്, എനിക്ക് എന്തായിരുന്നു കിട്ടിയത്? എനിക്ക് ആകെ 10 നോട്ടേ കിട്ടിയിട്ടുള്ളൂ, അത് എത്ര രൂപയുടെ നോട്ടായിരിക്കും? അപ്പോഴും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് 100 രൂപയുടെ നോട്ടാണ്. 100 രൂപയുടെ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. അയാൾ 1000 രൂപയായി അല്ലേ. ഇനി നമുക്കതൊന്ന് താഴെ പറയുന്ന രീതിയിലേക്ക് മാറ്റാം. ഹൗ മെനി എന്നുള്ള 1000 കണ്ടോ, 1000 നടുവിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ 1000-ൽ എത്ര വൺസ് ഉണ്ട്? മുകളിലുള്ള ചിത്രത്തിൽ നമ്മൾ പറഞ്ഞു, അതവിടെ എഴുതുക. 1000-ൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? അതും മുകളിൽ പറഞ്ഞിട്ടുണ്ട്, അതും അവിടെ എഴുതുക. 1000-ൽ എത്ര ടെൻസ് ഉണ്ട്? അത് മക്കൾ പൂരിപ്പിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്, ഹൗ മെനി സീഡ്സ്, എത്ര വിത്തുകൾ? പാലക്കുന്ന് UP സ്കൂളിലെ ഒരു നോട്ടീസ് ബോർഡിലുള്ള കാര്യമാണ്. ഓൺ June 5 എൻവയോൺമെൻറ്റൽ ഡേ, ഹരിത ക്ലബ്ബ് ഡിസ്ട്രിബ്യൂട്ടഡ് വെജിറ്റബിൾസ് സീഡ്സ് ടു മെമ്പേഴ്സ്. ഹരിത ക്ലബ്ബ് എൻവയോൺമെൻറ്റൽ ഡേക്ക്, പരിസ്ഥിതി ദിനത്തിന് എത്ര വെജിറ്റബിൾ സീഡ്സ്, അതായത് പച്ചക്കറി വിത്തുകൾ മെമ്പേഴ്സിന് കൊടുക്കാൻ തീരുമാനിച്ചു? ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 10 packets ഓഫ് സീഡ്സ് വേർ ബ്രോട്ട് ഇൻ, ഈച്ച് കണ്ടെയ്നിങ് 100 സീഡ്സ്. അതായത് 10 packets അവർ വാങ്ങിച്ചു കൊണ്ടുവന്നത്. ആ പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട്? ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടെന്ന് അറിയോ? 100 സീഡ്സ് ഉണ്ട്. എത്ര സീഡ്സാണ്? 100 സീഡ്സ്. 100 സീഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിൽ 100 എണ്ണം ഉണ്ട്, അടുത്തതിൽ എത്ര ഉണ്ട്? 100 എണ്ണം ഉണ്ട്. അപ്പോൾ 1 packet കണ്ടെയ്ൻ 100, 2 packet കണ്ടെയ്ൻ 200, 3 packet കണ്ടെയ്ൻ 300, 4 packet കണ്ടെയ്ൻ 400. അങ്ങനെ അങ്ങനെ പോയിട്ട് 10 packets ആകുമ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? ഹൗ മെനി സീഡ്സ് ഇൻ ഓൾ, എത്രയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? 1000 ആയിരിക്കും അല്ലേ. ഓക്കെ, ദീ സീഡ്സ് ആർ ടു ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ 100 members ഓഫ് ദ ക്ലബ് ഇൻ സ്മാൾ പാക്കറ്റ്സ്. അപ്പോൾ അവരെന്താ ചെയ്തത്? ആ സീഡ്സൊക്കെ, ആ പാക്കറ്റൊക്കെ പൊളിച്ച് അതിൽ സീഡ്സൊക്കെ പുറത്തെടുത്ത് ഓരോ എല്ലാവർക്കും ഈക്വലായിട്ട് അവരുടെ 100 members കൊടുത്തു. അപ്പോൾ ഓരോ മെമ്പേഴ്സിനും എത്ര എണ്ണം ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 100 members അങ്ങനെ 100 members എത്ര എണ്ണം കൊടുക്കണം? 1000 എണ്ണം കൊടുക്കണം. 1000 എണ്ണം കൊടുക്കല്ല, 1000 സീഡ്സ് ഈ 100 members അവർക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സീഡ്സ് ഇൻ ഈച്ച് സ്മോൾ പാക്കറ്റ്, ഓരോ സ്മോൾ പാക്കറ്റിലും എത്ര സീഡായിരിക്കും വെച്ചിട്ടുണ്ടാവുക? നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂ അല്ലേ എത്ര സീഡായിരിക്കും ഉണ്ടാവുക. 10 സീഡായിരിക്കും. 10 സീഡാകുമ്പോൾ ഒരു ആൾക്ക് 10 സീഡ് കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, 100 ആളുകൾക്ക് അത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് നമുക്ക് അറിയാം. ഇനി എന്താണെന്നറിയോ അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഹെൽപ്പ് അവർ ഫ്രണ്ട്, നമ്മുടെ ഫ്രണ്ടിനെ സഹായിക്കാം. എ ഫ്രണ്ട് ഇൻ ഹോസ്പിറ്റൽ, ഫ്രണ്ട് ഹോസ്പിറ്റലാണ്. ഈച്ച് ക്ലാസ് ഡിസൈഡഡ് ടു റേസ് 1000 rupees. ഓരോ ക്ലാസ്സും 1000 രൂപ വീതം കൊടുക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അവർ തീരുമാനിച്ച് ഒക്കെ റെഡിയാക്കി ഓരോരുത്തർ പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കളക്ട് ചെയ്തതിൻ്റെ ആ എമൗണ്ടാണ് താഴെയുള്ള കള്ളിയിൽ ടേബിളിലുള്ളത്. ഫിൽ ഇൻ ദ എമൗണ്ട്സ് ടു റേസ്ഡ് ഇൻ ദ 4th day. 4th, 3 ദിവസമുള്ള കണക്ക് അവിടെയുണ്ട്. 4th ദിവസം എത്ര രൂപ കൂടി ഉണ്ടെങ്കിലാണ് അവർക്ക് 1000 രൂപ തികയ്ക്കാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻസ്. ഇതിനുത്തരം മക്കൾ ചെയ്യാനുള്ളതാണ്, മാഷ് അതിനുത്തരം പറഞ്ഞു തരൂല. ക്ലാസ് 4A ക്ലാസ്സിൽ എത്രയാണ്? 1st day 310, 310. 2nd day 490, 490. 3rd day 100. അപ്പോൾ 3 ദിവസം കൂടെ എത്രയായിരിക്കും? അപ്പോൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഇനി എത്രയും കൂടെ കൂട്ടിയാലാണ് എമൗണ്ട് നീഡഡ് ഓൺ ദ 4th day, 4th ദിവസം എത്രയും കൂടെ കൂട്ടിയാലാണ് 1000 രൂപയാവുക എന്ന് കണ്ടെത്തുക. 4B ക്ലാസ്സിൽ എത്രയാണ്? 400, 490, 100. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? അത് എളുപ്പത്തിൽ ഒന്ന് കൂട്ടി നോക്കാൻ നമുക്ക് പറ്റും അല്ലേ. 400, 490, 890, 100, 990, 990 ആയി അല്ലേ ടോട്ടൽ. 990. ഇനി എത്ര രൂപ 4th ദിവസം കളക്ട് ചെയ്താൽ മതി? വെറും 10 rupees, അതായത് വെറും 10 രൂപ കളക്ട് ചെയ്താൽ നമുക്ക് കിട്ടും
അല്ലേ? അങ്ങനെയാണ് ബാക്കിയുള്ള ഫോർത്ത് സീൻ്റെയും ഫോർത്ത് ഡീൻ്റെയും ഒക്കെ മക്കൾ ചെയ്തു വെക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് പറയും, എങ്ങനെ ഇതിൻ്റെ ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ നമുക്ക് മക്കൾക്ക് അത് കാണാൻ ചെയ്യാനൊരു വർക്കൊക്കെ വേണ്ടേ? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻസ് ശരിക്കും നോക്കുക. അത് അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അത് നമ്മൾ ആദ്യം അതിൻ്റെ 3 ദിവസം കൂടെ ടോട്ടൽ കണ്ടുപിടിക്കുക, പിന്നീട് എന്ത് ചെയ്യുക, അത് 1000 രൂപയാവാൻ എത്രയും കൂടെ വേണമെന്ന് നോക്കുക. അതേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. ഇനി മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 11-ാമത്തെ പേജ് എടുക്കുക. അതിലെന്തുണ്ട്, ടു ഗെറ്റ് 1000 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 1000 രൂപയാവാൻ ഇനി എത്ര, 1000 എന്നുള്ള സംഖ്യ കിട്ടാൻ 850നോട് എത്ര കൂട്ടണം, 925നോട് എത്ര കൂട്ടണം, 850 850 925 അല്ല, അതിനോട് എത്ര കൂട്ടണം, 800നോട് എത്ര കൂട്ടിയാൽ 1000 ആവും, 999നോട് എത്ര കൂട്ടിയാൽ 1000 ആവും, ഏതോ ഒരു സംഖ്യയുടെ 5 കൂട്ടിയാൽ എന്തായിരിക്കും, 1000 ആവും. പിന്നെ 1000 കിട്ടാവുന്ന 2 സംഖ്യകൾ നിങ്ങൾ കണ്ടെത്തുക. അതേപോലെ തന്നെ തൊട്ട് താഴെയും 850, 100, 50 കൂട്ടിയാൽ 1000 കിട്ടും, 905, 50 പിന്നെ എത്രയും കൂടെ കൂട്ടിയാൽ 1000 കിട്ടും നിങ്ങൾ കണ്ടുപിടിക്കണം. 800 പിന്നെ 2 സംഖ്യകൾ വേറെ നിങ്ങൾ കൂട്ടി നോക്കുക, 3 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടാൻ പാടുള്ളൂ, 1000 ആവുള്ളൂ. ആ 2 ക്വസ്റ്റ്യനും കൂടി എന്ത് ചെയ്യണം, ഇന്നേക്ക് ചെയ്തു വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ഭാഗം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരവും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.